നഗ്ന ശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രഹന ഫാത്തിമ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാർ തടസ്സ ഹർജി ഫയൽ ചെയ്യും. വിധി പ്രസ്താവം നടത്തുന്നതിന് മുൻപ് തങ്ങളുടെ വാദം കേൾക്കണമെന്നാണ് തടസ്സ ഹർജിയിൽ സംസ്ഥാന സർക്കാർ പറയുന്നത്. രഹന ഫാത്തിമ നൽകിയ ഹർജി സുപ്രീംകോടതി അടുത്തയാഴ്ച പരിഗണിച്ചേക്കും. പോക്സോ നിയമത്തിലെ 13, 14, 15 വകുപ്പുകൾ പ്രകാരവും ഐടി ആക്ടിലെ 67B(d) ബാലനീതി നിയമത്തിലെ 75 വകുപ്പ് പ്രകാരവുമാണ് രഹന ഫാത്തിമയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനാൽ രഹന ഫാത്തിമയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സർക്കാർ സുപ്രീംകോടതിയെ അറിയിക്കും. നഗ്നശരീരത്തിൽ മക്കളെ കൊണ്ട് ചിത്രം വരപ്പിച്ചത് ലൈംഗിക സുഖത്തിന് വേണ്ടിയാണോ എന്നറിയാൻ ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയോ കലയുടെയോ പേരിലാണെങ്കിലും അമ്മ സ്വന്തം കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കരുതെന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. രഹന ഫാത്തിമയുടെ മുൻകാല ചെയ്തികൾ കൂടി പരിഗണിക്കണമെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നാണ് സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ രഹന ഫാത്തിമ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേവതകളെ ശില്പങ്ങളിലും ചുമർചിത്രങ്ങളിലും നഗ്നമായ മാറിടങ്ങളും ആയാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ക്ഷേത്രങ്ങളിലെത്തി പ്രാർത്ഥിക്കുന്ന ആർക്കും കാമാസക്തി അല്ല, മറിച്ച് ഭക്തിയാണ് തോന്നുക. ഭരണഘടന നിലവിൽ വരുന്നതിനു മുൻപുള്ള ബ്രാഹ്മണ മേധാവിത്വ കാലഘട്ടത്തിലെ യാഥാസ്ഥിതിക ചിന്തകളെ അടിസ്ഥാനമാക്കി വർത്തമാനകാലത്ത് അശ്ലീലത നിശ്ചയിക്കുന്നത് നിർഭാഗ്യകരം ആണെന്നും അഭിഭാഷകൻ രഞ്ജിത് മാരാർ മുഖേന സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ രഹന ഫാത്തിമ വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല പ്രവേശനത്തിന് ശ്രമിച്ച വ്യക്തി എന്ന നിലയിൽ രഹന ഫാത്തിമയുടെ ഹർജിക്ക് വലിയ ശ്രദ്ധ ദേശീയതലത്തിൽ ലഭിക്കാൻ ഇടയുണ്ട് എന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി നൽകുന്നത് എന്നാണ് സൂചന. സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകർ കോടതിയിൽ ഹാജരാകാനാണ് സാധ്യത.